ഹലോ, അസ്സലാമു അലൈക്കും. അപ്പൊ ഇന്നിപ്പോ ഞാനൊരു സ്പെഷ്യൽ റെസിപ്പി വീഡിയോ ആയിട്ടാട്ടോ വന്നത്. അപ്പൊ എന്താന്ന് വെച്ചാൽ, നല്ല ആവോലി പൊരിക്കാനുള്ള നല്ല അടിപൊളി മസാല. അപ്പൊ നമുക്ക് നേരെ മസാല റെഡിയാക്കാം. അപ്പൊ അതിനൊക്കെ വേണ്ടിയ തക്കാളി, മല്ലിച്ചപ്പ്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ചെറുനാരങ്ങ, പിന്നെ കരിവേപ്പിൻ്റെ ഇല, പിന്നെ മസാലപ്പൊടി, മല്ലി, മുളക്, മഞ്ഞപ്പൊടി, ജീരകം, പിന്നെ വലിയ ജീരക കേട്ടോ, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഉപ്പ്, പിന്നെ വിനാഗിരി, അതായത് സുർക്ക, തേങ്ങ കൂരാൻ വേണ്ടിയിട്ട് മറന്നുപോയി. പിന്നെ നമ്മൾ ഐറ്റം നല്ല ഫ്രഷ് ആവോലി കേട്ടോ. അപ്പം ഇന്നലെ വാങ്ങിയ ആവോലിയാണ്. അപ്പം ഞാനങ്ങനെ വലിയ മീൻ കഴിക്കൂല, പക്ഷെ ഇന്നൊന്ന് കഴിച്ച് നോക്കണം എന്നുണ്ട്. അപ്പം നമുക്ക് എന്താക്കാം, നേരെ ഈ പച്ചക്കറികളെല്ലാം കൂടെ, അതായത് തക്കാളി, മല്ലിയില, കരിവേപ്പില, ഇഞ്ചി, പിന്നെ ചെറിയുള്ളി, ചെറിയുള്ളി ഇല്ലാത്തവർക്ക് വെല്ലുള്ളി എടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിലേക്ക് ചെറുനാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുക. പുതിന ഇല്ലായിട്ടാണ്, പുതിന കൂടുതൽ കൂട്ടേണ്ട, ഒരു രണ്ടിലൊക്കെ കൂട്ടിയാലും മതി. പിന്നെ ചെറുനാരങ്ങ. അപ്പം ഞാൻ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല. ഈ തക്കാളിൻ്റെ വെള്ളവും പിന്നെ ചെറുനാരങ്ങൻ്റെ നീരും പിന്നെ നമ്മൾ ഈ സുർക്കയും കൂടെ ഒഴിക്കുമ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് സുർക്ക അല്ലെങ്കിൽ തക്കാളി അങ്ങനെ എന്തെങ്കിലും കൂടുതൽ ആഡ് ചെയ്യാന്നല്ലാതെ വെള്ളം ഒട്ടും ആഡ് ചെയ്യരുത്. അപ്പം നമുക്ക് നേരെ അത് അടിച്ച് വരാം. അപ്പോൾ അത് അടിച്ചിട്ട് അത് ഒരുമിച്ച് അടിക്കണമെങ്കിൽ അങ്ങനെ അടിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ പാട്ടുപാട്ടായിട്ട് ചെയ്യുക. അപ്പം ഞാനാദ്യം പച്ചക്കറിയൊക്കെ അടിച്ച് പിന്നെ രണ്ടാമത് മസാല എല്ലാം കൂടെ അതിലേക്ക് ഇട്ട് വലിയ ജീരകം കണ്ടോ എടുത്ത് എല്ലാം കൂടെ ഇട്ടിട്ട് അതും കൂടെ ഒന്നായിട്ട് നല്ലോണം ഒന്ന് അരച്ച് വന്നിട്ട് പിന്നെ നേരെ ഒരു പാത്രത്തിലേക്ക് മാറ്റി. പിന്നെ എന്താക്കാം, നമുക്ക് നമ്മളെ മീന് നന്നായിട്ട് മസാല പിടിപ്പിക്കുക. കുറച്ച് നേരം മസാല പിടിപ്പിക്കണം കേട്ടോ. അപ്പം അത് നേരെ നമുക്ക് മീൻ എടുത്തിട്ട് ഇനി നേരെ എന്താക്കാം, മസാല വെക്കാം. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ ഉള്ളിലും ഒക്കെ ആക്കണം. ഇനി വേണമെങ്കിൽ ഞാനത് ജസ്റ്റ് ഒന്നൊരു കത്തി വെച്ചിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മസാല പിടിക്കാൻ വേണ്ടി നന്നായിട്ട് കുത്തരുത്. നന്നായിട്ട് കുത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം അതൊന്നായിട്ട് ഉടഞ്ഞ് പോകും. അപ്പോൾ ഉള്ളിലേക്ക് മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ മസാല ഇങ്ങനെ കത്തിയിട്ട് കുത്തി കൊടുക്കുന്നത്. കത്തി തന്നെ വേണമെന്നില്ല കേട്ടോ, നിങ്ങൾ ഐഡിയക്ക് അനുസരിച്ച് ഫോർക്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും പപ്പടക്കോൽ ഉപയോഗിച്ചോ എന്ത് വേണമെങ്കിലും ഉപയോഗിച്ച് നമുക്കിങ്ങനെ സാധാരണ കുത്തി കൊടുക്കുക. പക്ഷെ മീൻ ഒരിക്കലും ഉടഞ്ഞ് പോകരുത്. ഉടഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പൊരിക്കുമ്പോൾ മറിച്ചിടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും. മറിച്ചിടുമ്പോൾ പിന്നെ അതിൻ്റെ പീസ് അങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ മീൻ തന്നെ വൃത്തിയായി പോകും, പിന്നെ ഒരു ചില്ലി രൂപത്തിലാവും. അപ്പോൾ അതൊക്കെ എന്തായാലും എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പം നല്ലോണം ഇങ്ങനെ കാക്കി മസാല പിടിപ്പിച്ച് പിന്നെ നമുക്ക് നേരെ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ, ഫ്രീസറിലല്ല, താഴെ വെക്കാം. അപ്പം വെക്കുന്നതിന് മുന്നേ അതിൻ്റെ മേലെ ഞാൻ കുറച്ച് റെഡ് ചില്ലി ക്രഷ് ചെയ്തിട്ട്, എരു ഇല്ലാത്ത മുളകാണ്, അതൊന്ന് ക്രഷ് ചെയ്തിട്ടിട്ട് കൊടുക്കുന്നത്. അത് ഫുള്ളും ആക്കണം, പക്ഷേ അത് ഇനി കുഴയ്ക്കുമ്പോൾ മീനിന് മൊത്തത്തിൽ ഉടയണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ നമ്മൾ അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സംഭവം സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ശേഷം ഗ്യാസിനുള്ള ഒരു പാന് വെച്ചിട്ട് ഓയിൽ നല്ല ചൂടായതിനു ശേഷം ഈ മീൻ ഇട്ട് കൊടുക്കട്ടോ. അപ്പം തന്നെ നല്ല പച്ച മസാലൻ്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്, പിന്നെ ഇത് മേലേക്ക് നല്ല തെറിക്കുന്നുണ്ട്. അപ്പോൾ കൈയോടൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മുടെ ശരീരം നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം അത് തെറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഖത്തേക്കോ കണ്ണിലേക്കോ തെറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മൊത്തത്ത് പണി പാളും. അപ്പം എണ്ണ ചൂടൊക്കെ അനുസരിച്ച് നോക്കിയിട്ട് ഇടട്ടോ. അപ്പോൾ ഇത് ശരിക്കും ഫ്രൈ ചെയ്യണേനെക്കാട്ടി നല്ലത് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടെ പൊള്ളിക്കുന്നതാണ് കേട്ടോ. പൊള്ളിക്കുന്നതാകുമ്പോൾ മസാലക്ക് അതിൽ തന്നെ ഉണ്ടാവും. ഇതിപ്പോൾ പൊള്ളിക്കാനുള്ള ഒരു സംവിധാനം ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. പൊള്ളിച്ച വേറെ ലെവൽ ടേസ്റ്റ് തന്നെ. പിന്നെ അതിൻ്റെ മേലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചും കൂടെ ചില്ലി പൊടിച്ചത്, എരു ഇല്ലാത്തതാണ് കേട്ടോ, അതൊന്ന് മേലെ പാകി കൊടുക്കുക. അപ്പോൾ ഒരു ഭാഗം ഏകദേശം സെറ്റായിട്ടുണ്ട്. പിന്നെ മറിച്ചിട്ട് കൊടുക്കണം. മറിച്ചിട്ട് കൊടുക്കുമ്പോഴൊക്കെ അത് കുറച്ച് പൊട്ടുന്നുണ്ട് നമ്മളെ മേത്തേക്ക്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ ഏകദേശം നമ്മൾ ഫൈനൽ വെന്ത് തുടങ്ങിയിരിക്കണേ. പിന്നെ ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലും അതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പം നമ്മളത് നേരെ കോരുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ആവോലി പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം സംഭവം നല്ല ടേസ്റ്റ് കേട്ടോ. ഞാനൊന്ന് കഴിച്ചു നോക്കി. അപ്പോൾ ഇതാ ചോറൊക്കെ ഞാൻ ഇവിടെ വിളമ്പി വെച്ചിരിക്കണം. നല്ല ഉരുളക്കിഴങ്ങിൻ്റെ തേങ്ങരച്ച കറിയും ചീര ഉപ്പേരിയും നമ്മളെ സ്പെഷ്യൽ ആവോലി പൊരിച്ചതൊക്കെ ഇവിടെ സെറ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അതെങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ടാറ്റാ.